ചിലരൊക്കെ ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും അതിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ നമ്മൾ വല്ലതും പറഞ്ഞാൽ അത് മോശമാണ്. ഇവിടെ സാജൻ സക്കറിയ നമ്മുടെ രണ്ട് മന്ത്രിമാരുടെ ചിത്രം കൊടുത്ത്, കുറെ ഫെമിനിസ്റ്റുകളുടെയും ചിത്രം കൊടുത്തിട്ട് മറുനാടൻ മലയാളിയിൽ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് ഭക്ത ശിരോമണികളായ കടകംപള്ളിക്കും ബാലനും നമസ്തേ പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ രാജൻ സക്കറിയ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ സംഘ പരിവാറിന്റെ രീതിയിൽ ഒരു നമസ്തേ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമസ്തേ പറഞ്ഞിട്ടുമാണ്. അതിപ്പോ അദ്ദേഹത്തിന്റെ ഇത് 48,000 പേര് കണ്ടിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. 135 കമന്റുകളുണ്ട്. അത് മുഴുവനും ഞാനൊന്നും കേൾപ്പിക്കുന്നില്ല, കാരണം അതിനൊക്കെ കോപ്പിറൈറ്റ് ഉള്ളതാണ്. പക്ഷെ അതിന്റെ കമന്റുകൾ നിങ്ങളൊന്ന് കേൾക്കണം. 135 കമന്റ് ഒന്നും വായിക്കാൻ നമുക്ക് നേരമില്ല, ശരിയുമല്ല, ബോറിംഗ് ആണ്. എന്നിട്ട് ഞാൻ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മുതൽക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ഭക്തി കൊണ്ടൊന്നും അല്ല സഹോദര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ആലപ്പുഴയിലേക്ക് ചുരുങ്ങിയത് കൊണ്ടാണ്. സർവം അയ്യപ്പമയം കളിയാക്കിക്കൊണ്ടാണ് ഷാജൻ സക്കറിയ രണ്ട് മന്ത്രിമാർക്കെതിരെ പറയുന്നത്. അപ്പൊ ഇദ്ദേഹം സത്യദേവ് ദേവൻ പറഞ്ഞിരിക്കുന്ന ഭക്തി കൊണ്ടൊന്നും അല്ല. അത് നമുക്ക് അറിഞ്ഞുകൂടെ. ഈ സ്മെല്ല് വരുന്നവർക്കൊരു പേരുണ്ട്, അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത്ര ശരിയല്ല. അടുത്തത് മധുസൂദനൻ പറഞ്ഞു, മറുനാടനെ അഭിനന്ദിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല, ഇത്രയും പരിഹാസങ്ങൾ സമയത്തിന്റെ മേമ്പൊടിയോടുകൂടി. നമസ്തേ, ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആരെങ്കിലും ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും നല്ലത് പറഞ്ഞാൽ, നല്ലത് പറഞ്ഞാൽ, അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നവർക്കെതിരെ പറഞ്ഞാൽ, ആ വിഷയത്തെ നമ്മൾ അഭിനന്ദിക്കാൻ പഠിക്കണം, ആ രീതിയെ നമ്മൾ അഭിനന്ദിക്കാൻ പഠിക്കണം. കാരണം ലോകത്തിൽ ശാശ്വതമായിട്ട് നല്ലവരുമില്ല, ശാശ്വതമായിട്ട് ചീത്തവരുമില്ല. അതായത് മറുനാടനെ അഭിനന്ദിക്കാൻ വാക്കുകളില്ല, ഇത്രയും പരിഹാസങ്ങൾ നർമ്മത്തിന്റെ മേമ്പൊടിയോടുകൂടി ചേർത്തതിന് നമസ്തേ. അടുത്ത വരുന്ന ഇലക്ഷനിൽ പ്രതിപക്ഷത്തെങ്കിലും ഇരിക്കാൻ ആളുണ്ടാവേണ്ടേ? കഴിഞ്ഞ തവണത്തെ പോലെ പൊള്ളലേൽക്കാൻ ഇനി നിൽക്കില്ല. മന്ത്രിമാരെ കുറിച്ച് പറയുന്നതാ. ഓ, അടുത്തത് ജയ ഒരു ഓ സൂപ്പർ പ്രസന്റേഷൻ സർ, നൗ ഓൺലി ദേ റിയലൈസ് ഹു ഈ സ്വാമി അയ്യപ്പൻ, സ്വാമി ശരണം. അടുത്തത് നിങ്ങൾ മാസാണ് ഷാജൻ സർ. അടുത്തത് ഒരു പച്ച തെറിയ, ഞാൻ പറയുന്നില്ല, ഈ ഡാഷ് ഭരണം കാരണം ഒരു നിവൃത്തിയുമില്ലല്ലോ അയ്യപ്പ. അടുത്തത് പൂഴി ഘടകം പഠിച്ചാൽ എന്ന രീതിയിൽ വേണമെങ്കിലും അടിയിൽ നിന്നും രക്ഷ വേണം, അടിയിൽ നിന്ന് രക്ഷ വേണം. പൂഴികടകൻ ജോസ് എന്ന് പറയുന്ന ആൾ കൊടുത്തേക്കുന്നതാ. അടുത്ത് അതാണ് മന്ത്രിമാർ അവസരത്തിനൊത്ത് പറഞ്ഞത് മാറ്റി പറയാനും വേണമെങ്കിൽ സ്വന്തം തന്തേനെ വരെ മാറ്റി പറയാനും. അതാണ് നമ്മുടെ നേതാക്കൾ, അതാവണം രാഷ്ട്രീയം. തന്തേനെ വരെ, അച്ഛനെ വരെ. അത് കറക്റ്റായിട്ട് ശൈലൻ പറഞ്ഞത് കറക്റ്റാണ്. അടുത്തത് മനോജ്, കഴിഞ്ഞ മണ്ഡലകാലത്തുണ്ടായ ജനരോഷം മറികടക്കുവാൻ വേണ്ടി ബിന്ദു അമ്മിണിയെ ഉപയോഗിച്ച് തൃപ്തി ദേശായിയെ കരുവാക്കി നാടകം കളിച്ച ഏറ്റവും വലിയ ആചാര സംരക്ഷകരായ പിണറായി മന്ത്രിസഭയ്ക്ക് നമോവാകം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞങ്ങൾ ഇപ്പോഴും അരിഭക്ഷണം തന്നെയാ കഴിക്കുന്നത്, നിങ്ങൾ എന്താ കഴിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ചോദിക്കണില്ല. അടുത്തത് ആര് സംരക്ഷിച്ചാലും ശബരിമലയിൽ സമാധാനം പുലരട്ടെ. അത് ഈ നാറികൾ തന്നെയാണ് അസമാധാനം ഉണ്ടാക്കിയത്, അതുകാരണം അവരും ഉണ്ടായിരുന്ന സമാധാനം പുലരും. അടുത്തത് അയ്യപ്പ സ്വാമി ഉണ്ടെന്നുള്ളതിന് തെളിവാണ് ഇത്. അടുത്തത് ഉളുപ്പില്ലാത്ത പാർട്ടി മുദ്രാവാക്യം ആയതുകൊണ്ട് കമ്മികൾക്ക് ആരെ വേണേലും എപ്പോ വേണേലും അച്ഛാ എന്ന് വിളിക്കാം. അവന്റെയൊക്കെ അമ്മയുടെ നവോത്ഥാനവും അച്ഛന്റെ ആർത്തവവും നന്നായിട്ടുണ്ട്. ഒരു ക്രിസ്ത്യനാ പറഞ്ഞിരിക്കുന്നത്, ജാക്ക് എന്ന് പറയുന്ന വ്യക്തിയാ, അസലായിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത്. കാലം കരുതി വെച്ച കാവ്യനീതി എന്നൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്, പക്ഷെ പൂർണ്ണമായും അന്വർത്ഥമാകുന്നത് ഇപ്പോഴാണ്. ഷാജി പറഞ്ഞതാണ്, മൾട്ടി ഫാദേഴ്സ് ഗൈസ്, പല തന്തമാരുടെ മക്കള്. ഈ മന്ത്രിമാരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗംഗാവെള്ളത്തിൽ പോയിട്ട് പത്മതീർത്ഥത്തിൽ പോയി കുളിച്ചാൽ പോവില്ല, പത്മതീർത്ഥം തൊട്ടാൽ അതാശുദ്ധാവും. അതിനു വേണ്ടിയിട്ടാണ് ജലജപം നടത്തുന്നത്. ഇതുമാതിരിയുള്ള പലതും അവിടെ വന്നിട്ടുണ്ട്. അടുത്തത് വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ ഇത്രയും നാണവും മാനവും ഇല്ലാതെ ആക്കിയല്ലോ അയ്യപ്പ. സ്വാമിയെ ശരണമയ്യപ്പ, ഹരിഹരസുധനെ ശരണമയ്യപ്പ. ഇതിന് ആണ് പറയുന്നത് തന്ത എന്ന് പറയാൻ കുറെ പേരുള്ളപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാണേണ്ടി വരും. കണ്ട് കണ്ട് അഭിനയം, കണ്ടു കണ്ടു അഭിനയം കുറെ. അന്നും ഇന്നും ഒരേ മാസ മനസ്സാണ് അയ്യപ്പന്മാർക്ക്. അതുകൊണ്ട് എന്ത് നാടകവും വേണേലും കളിച്ചു കൊള്ളട്ടെ, ഇനി ഒരിക്കലും ഇവർക്ക് വോട്ട് ചെയ്യില്ല. ഏതായാലും അടുത്തത് ഭക്തി, ഭക്തിയോ കമ്മ്യൂണിസ്റ്റുകൾക്കോ? നന്നായി പ്രശ്നങ്ങൾ വഷളാവാൻ നടവരവും എല്ലാ വരവും കുറയും.
അടിച്ചു മാറ്റാൻ പിന്നെ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടുള്ള അഭിനയമാണ്. അടുത്തത് ഇവനൊക്കെ കട്ട് തിന്നാനാണ് ശബരിമലയിൽ പൊന്ന്, ഇവനൊക്കെ എന്ത് ചെയ്താലും നടക്കില്ല സ്വാമി ശരണം. അടുത്തത് മലരുകളായി ഭരണക്കാർ. അടുത്തത് ദേ ഹാവ് അറേഞ്ച്ഡ് ത്രൂ ദെയർ ഓഫീസ് ബാക്ക്ഡോഴ്സ് ഫോർ ബിന്ദു ആൻഡ് തൃപ്തി ദേശായി ടു ഗോ ടു ശബരിമല. അടുത്തത് ഇതാണ് കൂഴിഘടകൻ, ഗളരപയറ്റിലെ അവസാന അടവ്. അടുത്ത ഭരണം കിട്ടണമല്ലോ. ഈ മന്ത്രിമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാറിത്തരത്തിന്റെ അവസാനത്തെ കമന്റ് അല്ലേ? ഒരു കമന്റെങ്കിലും നിങ്ങളെ കുറിച്ച് നല്ലതുണ്ടോ? ഹിപ്പോപൊട്ടാമസിന്റെ ഈ കണ്ടാമൃഗത്തിനോടും നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ മാതിരി അവരെ ഇവരുമായിട്ടൊക്കെ താരതമ്യം ചെയ്താൽ അതുങ്ങൾ പാവം കോടതി പോകേണ്ടി വരും. അടുത്തത് ഉടമ്പുളി വാസ് ഹൈഡിങ് തൃപ്തി അറ്റ് ഹിസ് ഹോം. അടുത്തത് എന്ത് പറഞ്ഞാലും എങ്ങനെയൊക്കെ ചിരിച്ച് അഭിനയിച്ചാലും രക്ഷയില്ല സുഹൃത്തെ, ഒരിക്കൽ നിങ്ങൾ തന്നെ സത്യം വിളിച്ചു പറയും, കാലമേ നീ അത് കാണിച്ചു തരിക. മല അരയ ദൈവമേ അയ്യപ്പ ശരണം, സ്വാമിയെ ശരണം അയ്യപ്പ. അടുത്തത് പച്ചത്തെറിയ ഞാൻ വായിക്കണില്ല, ഒരു ഉളുപ്പൊക്കെ വേണ്ടേ അത്. അടുത്തത് നവോത്ഥാന ഓന്തുകളല്ലാതെ എന്ത് പറയുക. അടുത്തത് പിന്നെ കുറേ പച്ചത്തെറിയ. പച്ചത്തെറി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വെബ് ക്യാമറേനെ ചിലപ്പോൾ പൊട്ടിപ്പോകും. നല്ല കാര്യം, 2020 പുതിയ ഷർട്ട് വാങ്ങണം. അടുത്തത് എൻ്റെ ഷാജൻ സാറിന് ഒരു കുതിരപ്പവൻ കൊടുത്തേ മതിയാവും. അടുത്തത് നാടിൻ്റെ സ്വപ്നം അറിയിക്കുന്നവരായിരിക്കണം ഭരണാധികാരികൾ. വെൽ ഡൺ ചീഫ് മിനിസ്റ്റർ, വെൽ ഡൺ. പിന്നെ ഉള്ളത് തെറിയ ഞാൻ വായിക്കണില്ല. അടുത്തത് പൊളിറ്റിക്കൽ ഇഡിയറ്റ്സ് ഹാവ് നെവർ ദ സെൻസ് ഓഫ് റിയാലിറ്റി, ജോൺ രാജ എന്ന് പറഞ്ഞാൽ എഴുതിയേക്കണം. ഷാജൻ സാർ ഇവറ്റകളെ കൊല്ലരുത്, ജീവിച്ചു പോയിക്കോട്ടെ. അടുത്തത് ഷാജൻ സാർ ആ നമസ്തേ ഒരു ഒന്നൊന്നര നമസ്തേ ആയിപ്പോയി. പച്ചയായ സത്യങ്ങൾ നർമ്മത്തിന്റെ മേമ്പൊടി ചേർത്ത് കുറിക്കു കൊള്ളുന്ന രീതിയിൽ സധൈര്യം അവതരിപ്പിക്കുന്ന കഴിവ് അപാരം തന്നെ. സല്യൂട്ട്, ഞാനും അതിനോട് യോജിക്കുന്നു. ലീല ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സാർ മാസ് MASS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 S
ഒരു മാറ്റം. ആരാണ് ഇഷ്ടപ്പെടാത്തത്? അയ്യപ്പ സ്വാമി പോലും ഞെട്ടിക്കാണും ഈ ഷാജൻ സക്കറിയുടെ വരികൾ കേട്ട്. അടുത്തത്, മുഖ്യമന്ത്രി ന്യൂട്രലിൽ അങ്ങ് മുങ്ങിയതാ, ഇവിടെ നിന്നാൽ വെറുതെ തോറ്റ് നാണം കെടും എന്ന് ഉറപ്പായതോടെ വിദേശവാസം തീരുമാനിച്ചു. പിന്നെ ഒരു രണ്ടു വരി പച്ച തെറി. തീർന്നില്ല സാജൻ സാർ, ഈ പന്ന കഴിവ് പിന്നെയൊക്കെ തെറിയാണേ. ക്യാൻസർ വന്ന് തന്നെ പട്ടിയെ പോലെ ചാകുന്നത് നമുക്ക് കാണാം. അധികം താമസിയാതെ നവോത്ഥാനം അറബിക്കടലിലോ. അപ്പോൾ വനിതാ മതിലിന് പൊളിച്ച 50 ശ്യാമേ, ശ്യാം എന്ന് പറഞ്ഞാൽ 168 കോടിയാ വനിതാ മതിലിന് പൊളിച്ചത്. ഞങ്ങളാണ് ആചാരം സംരക്ഷിക്കുന്നത്, ഞങ്ങൾ വിശ്വാസികളുടെ ഭാഗത്താണ് എന്ന് വരുത്തി തീർത്ത് ഹിന്ദുക്കളോട് വോട്ട് കിട്ടാൻ വേണ്ടി കൊടംപുളിയും ടീമും കാണിച്ച നാടകമാണിതൊക്കെ. ഇനിയും കുറേയുണ്ട്. വാർത്ത തുടങ്ങുന്നതിന് മുമ്പുള്ള ഷാജന്റെ കളിയാക്കിക്കൊണ്ടുള്ള ആ ചിരി അതിലുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. അടുത്തത്, നവോത്ഥാനം, വനിതാ മതിൽ, അങ്ങനെ എന്തൊക്കെയായിരുന്നു അവസാനം? പവനായി, ശവമായി, ഒരൊറ്റ ഇലക്ഷന് മതി ജീവിതം മാറാൻ. അത് തന്നെയാണ് അവർക്ക് വേണ്ടത്. ഇനി കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുത്തല്ലോ, അതാണ് അവരുടെ ലക്ഷ്യവും. അത് മന്ത്രിമാർ അവർ തന്നെ വഴി ഒരുക്കിക്കൊടുത്ത ഇരട്ടത്താപ്പ് പരനാറികളുടെ. ഇവൻ അമ്മിണിക്ക് ഒത്താശ ചെയ്തവനാണ് ഈ രണ്ട് മന്ത്രിമാരുടെ കാര്യം പറയുന്നത്. അടുത്തത്, ശരിക്കുള്ള വിനയം കാരണമെങ്കിൽ നീ മഹാരാഷ്ട്രയിലേക്ക് ചെല്ല. നിന്റെ ചാണക ചാണക്യൻ ഷാജിയും പിള്ളേരും കോടതിയോട് തോറ്റ് പാടി നിൽക്കുക അവിടെ. ആ അതിൻ്റെ വേറൊരു രൂപമാണ് ഇത്. ശബരിമലയെക്കുറിച്ചുള്ള പറച്ചില്ലല്ലേ, മഹാരാഷ്ട്രയെക്കുറിച്ച് പറഞ്ഞോളൂ. പക്ഷെ ഇപ്പൊ ശബരിമലയെക്കുറിച്ച് ഷാജൻ പറഞ്ഞിരിക്കുന്നതാണ്, ഷാജൻ സക്കറിയ. അത് ഷാജൻ സക്കറിയയുടെ പറച്ചിലും കണ്ടന്റുകളും കളിയാക്കലും മന്ത്രിമാരെ കുറിച്ചുള്ള വാക്കുകളാണ്. മഹാരാഷ്ട്രയെക്കുറിച്ച് പറഞ്ഞതിൽ തെറ്റില്ല, അത് വേറൊരു സ്ഥലത്തായിരുന്നു ഇതിനേക്കാൾ നന്നായിട്ട് പറയേണ്ടിയിരുന്നത്. അടുത്തത്, രാത്രി അച്ഛനല്ല പകലച്ഛൻ, അതുകൊണ്ടാണ് അപ്പപ്പ തിരിഞ്ഞും മറിഞ്ഞും വരുന്നത്. അടുത്തത്, തേച്ചു ഒട്ടിച്ചു. അടുത്തത്, AKG സെൻട്രൽ മണ്ഡലകാലം മുഴുവനും രാവിലെയും വൈകുന്നേരവും ഭക്ത ശിരോമണി പിണറായിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ ഭജനം ഉണ്ടാകുന്നതാണ്. എല്ലാ ഒത്താശ ചെയ്തു കൊണ്ടുവന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആചാര സംരക്ഷണം കുടംപുളിയുടെ ഈ വർഷത്തെ നാടകം.
അടുത്തത് അടിപൊളി ഷാജൻ, തന്തയ്ക്ക് പറക്കണം ഒരു വാക്കിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ. അടുത്ത ഇലക്ഷൻ ഉടനെ ഉണ്ട്, അതാ ഓന്തിനെ പോലെ നിറം മാറുന്നത്. ഗവൺമെന്റ് അറിവോടുകൂടിയാണ് ഈ വരവ്. ആദ്യം എതിർക്കും, പിന്നെ ഡാഷ് ഡാഷ് ഡാഷ്, എന്താ അല്ലേ? ഏതായാലും ഇത്രയും ഞാൻ വായിച്ചു. ഇനിയും ഉണ്ട്, കുറെ അധികം ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇല്ലേ? ഹിന്ദുക്കൾ പ്രതികരിക്കാൻ പഠിച്ചു, പച്ച തെറി ഉൾപ്പെടെ പറയാൻ. അതും കേരളത്തിലെ ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി വിളിക്കാനും പറയാനും അവരെ കേൾപ്പിക്കാനും വരെ ഹിന്ദുക്കൾ പഠിച്ചതിന്റെ ലക്ഷണമാണ് ഞാനിത് വായിച്ചത്. സാജൻ സക്കറിയ എന്താ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കാണാമല്ലോ. ഞാനത് ഇതിലേക്ക് എടുക്കുന്നില്ല. പ്രണാമം.